ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡെസേർട്ടിൻ്റെ റെസിപ്പിയാണ്. ഇപ്പോൾ ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന പുട്ട് ഐസ്ക്രീമിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. ഇതിൽ ഞാൻ ഡ്രൈ ഫ്രൂട്ട്സും നമ്മുടെ ഫ്രൂട്ട്സും എല്ലാം കൂടി ചോക്ലേറ്റ്സൊക്കെ ഉൾപ്പെടുത്തിയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ചെയ്തിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ ഇതെല്ലാവരും മുഴുവനായിട്ട് കാണണം. നമുക്കപ്പോൾ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ കുറച്ച് ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ എന്ത് ഫ്രൂട്ട്സ് ആണോ ഉള്ളത് അതെന്താണെങ്കിലും നമുക്കെടുക്കാം. ഇത് തന്നെ വേണമെന്നൊന്നും യാതൊരു നിർബന്ധവും ഇല്ല. ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഫ്രൂട്ട്സ് എല്ലാം എടുത്തിട്ട് നമുക്കതൊക്കെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. പിന്നെ ഇതിൽ ഞാൻ കുറച്ച് കോൺഫ്ലെക്സും ബദാമും കാഷ്നട്ട്സും റൈസിൻസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. ഉള്ളതുപോലെ ചേർത്താൽ മതി, ഇല്ലയെന്ന് വെച്ച് നിർബന്ധമൊന്നുമില്ല. പിന്നെ ഈ കോൺഫ്ലെക്സ് ചേർത്താൽ ടേസ്റ്റായിരിക്കും. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾക്ക് ആവശ്യമുള്ള ഫ്രൂട്ട്സൊക്കെ ചെറുതായിട്ട് തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളെല്ലാം കട്ട് ചെയ്ത് കറക്റ്റായിട്ട് തന്നെ ഒരു ബൗളിലേക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് രണ്ട് ഫ്ലേവറിലുള്ള ഐസ്ക്രീമാണ്. നിങ്ങൾക്ക് ഫ്ലേവർ കൂട്ടണമെങ്കിൽ കൂട്ടാം. ഞാനിവിടെ വാനിലയും സ്ട്രോബെറിയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് വേണ്ടത് ഒരു ബൗളിലേക്ക് അതിൽ നിന്ന് കുറച്ച് ഫ്രൂട്ട്സ് മാറ്റി കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് കോൺഫ്ലെക്സും കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും എല്ലാം കൂടി ഇട്ടിട്ട് തന്നെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ ഈ ഫ്രൂട്ട്സൊക്കെ സെറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു 2 മണിക്കൂർ മുമ്പ് തന്നെ ഞാൻ പുട്ടുകുറ്റി എടുത്തിട്ട് ഫ്രീസറിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. നമ്മളെപ്പോഴും അത് തണുപ്പിച്ചെടുത്തിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. ഇനി ഇതിലേക്ക് സെറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ ആദ്യം തന്നെ നമ്മൾ ആ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സാണ് ഒരു ലെയർ ഇട്ട് കൊടുത്തത്. അതിൻ്റെ മുകളിൽ നമ്മൾ വാനിലയുടെ ഐസ്ക്രീം ഇട്ട് കൊടുത്തു. അതിൻ്റെ മുകളിലായിട്ട് വീണ്ടും നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സ് ഇട്ടിട്ട് നമ്മൾ അതിൻ്റെ മുകളിൽ സ്ട്രോബെറിയാണ് ഇട്ട് കൊടുക്കുന്നത്. വേറെ ഫ്ലേവർ ആവശ്യമുള്ളവർക്ക് ഈ ഒരു ലെയറിൻ്റെ അളവ് കുറച്ചിട്ട് വേറെ ഫ്ലേവർ കൂടി ചേർത്തിട്ട് ചെയ്യാവുന്നതാണ്. ഇതുപോലെ നമ്മൾ മൊത്തത്തിലായിട്ട് ഫില്ല് ചെയ്തിരിക്കുകയാണ് ചെയ്യേണ്ടത്. അതിനുശേഷം നമ്മൾക്കത് ഫ്രീസറിലേക്ക് 5 മണിക്കൂർ സെറ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ നമ്മൾ 5 മണിക്കൂറിന് ശേഷം സെറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളത് ഒരു വലിയ പാത്രം എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഫസ്റ്റ് കട്ട് ചെയ്ത് വെച്ചതിൻ്റെ ബാലൻസ് ഉണ്ടായിരുന്ന ഫ്രൂട്ട്സ് എല്ലാം കൂടി ഇട്ടിട്ട് അതിൻ്റെ സൈഡിലൂടെ നമ്മളുടെ കോൺഫ്ലെക്സും അതിൻ്റെ മേൽഭാഗത്തിൽ കൂടി തന്നെ ഫുള്ളായിട്ട് നമുക്ക് നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം കൂടി നമ്മൾക്ക് ഇട്ട് കൊടുക്കണം. അതിനുശേഷം നമ്മളുടെ സെറ്റായിട്ടുള്ള ഐസ്ക്രീം എടുത്തിട്ട് അതിൻ്റെ മേളിലേക്ക് നമ്മൾക്ക് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതേ നല്ല സൂപ്പറായിട്ട് നമ്മുടെ ഐസ്ക്രീം കിട്ടിയിട്ടുണ്ട്. സെറ്റാവാത്ത പ്രശ്നമൊന്നും വന്നിട്ടില്ല. 4-5 മണിക്കൂർ ഫ്രീസറിൽ നമ്മളിത് വെക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ ഇതുപോലെ കുറച്ച് ചോക്ലേറ്റ് സിറപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം അത് ഇഷ്ടമുള്ളവർക്ക് ചെയ്താൽ മതി, കുട്ടികൾക്ക് ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അപ്പോൾ ഇനി പുട്ട് ഐസ്ക്രീമൊന്നും നമ്മൾ ഷോപ്പിൽ പോയി കഴിക്കാതെ തന്നെ നമ്മുടെ വീട്ടിൽ ഇതുപോലെ നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ ഉണ്ടാക്കി കഴിക്കാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ വീണ്ടും അടുത്ത ദിവസം നല്ലൊരു റെസിപ്പിയുമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.